നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം യുദ്ധം തുടങ്ങിയ ഇസ്രയേൽ തലങ്ങും വിലങ്ങും മിസൈൽ ആക്രമണം നടത്തുന്നു തെക്കൻ ലെബനൻ മുച്ചൂടും കത്തിച്ചു ഹിസ്ബുള്ളയുടെ പത്ത് കേന്ദ്രങ്ങൾ ജൂതപ്പടയുടെ മിസൈലുകൾ വിഴുങ്ങി ആയുധപ്പുരകളും തീവ്രവാദ കേന്ദ്രങ്ങളുമാണ് തകർത്തെറിഞ്ഞത് ഇസ്രയേലിലെ ഗലീലിൽ പലതവണ അപകട സൈറൺ മുഴങ്ങിയിരുന്നു അതായത് ഹിസ്ബുള്ള എപ്പോൾ വേണമെങ്കിലും തിരിച്ചാക്രമിക്കാം എന്നുള്ളത് കൊണ്ട് ജനങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ് ഐ ഡി എഫ് കൊടുത്തത് ബെഞ്ചമിൻ നതന്യാഹു ഇസ്രയേൽ വ്യോമസേനയെ അഭിനന്ദിച്ചു ഇസ്രായേലിന്റെ ഉരുക്ക് മുഷ്ടികളാണ് തങ്ങളുടെ വ്യോമസേനയെന്ന് നതന്യാഹു പ്രശംസിച്ചത് ശത്രുക്കളെ ഒരു തരത്തിലും രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്നും ആദ്യമേ തന്നെ കനത്ത തിരിച്ചടി നൽകി അവരെ പരാജയപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു ലബനനിൽ ആക്രമണം ശക്തമാക്കിയ ജൂതപ്പട അമേരിക്കയുടെ വരവിനായി കാത്തിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങളും യുദ്ധവിമാനങ്ങളും ഇനി എത്താനുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ആക്രമണം ശക്തമാക്കും ഇസ്രയേൽ വ്യോമസേന ലബനൻ കത്തി നശിക്കും കാരണം ഏറ്റവും പുതിയ വേർഷനിലുള്ള അമേരിക്കൻ യുദ്ധവിമാനങ്ങളാണ് ഇസ്രയേലിന് എത്തുന്നത് ഇത് ജൂതപ്പടയ്ക്ക് കൂടുതൽ കരുത്ത് നൽകും ഇസ്രയേൽ ലബനൻ യുദ്ധം തുടങ്ങിയതോടെ ഗൾഫ് മേഖലകളിൽ അമേരിക്ക സുരക്ഷ ശക്തമാക്കി അമേരിക്കൻ പടക്കപ്പലുകൾ ഗൾഫ് മേഖല വളഞ്ഞിരിക്കുകയാണ് യു എസ് എസ് എബ്രഹാം ലിങ്കൺ എന്ന ലോകത്തെ തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലാണ് ഗൾഫ് മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് ഏതെങ്കിലും രീതിയിലുള്ള സൈനിക നീക്കങ്ങൾ ഇറാന്റെയോ കൂട്ടാളികളുടെയോ ഭാഗത്ത് നിന്നുണ്ടായാൽ കനത്ത തിരിച്ചടി നൽകാൻ തന്നെയാണ് അമേരിക്കയും വട്ടമിട്ടിരിക്കുന്നത് ഇതിനൊക്കെ മുന്നോടിയായി തന്നെയാണ് ലബനനിലെ ഉൾപ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്ന് ഹിസ്ബുളയുടെ കേന്ദ്രങ്ങൾ ഇസ്രയേൽ തകർത്തെറിയുന്നത് ലബനനെ പൂർണമായും യുദ്ധക്കളത്തിലേക്ക് ഇറക്കുകയാണ് ഇസ്രയേലിന്റെ നീക്കം ഇറാനും ഹിസ്ബുള്ളയും പല പദ്ധതികൾ മെനയുന്നുണ്ട് ഇസ്രയേലിനെ തറ പറ്റിക്കാൻ എന്നാൽ ഒരു മുഴം മുന്നേ എറിഞ്ഞ് ഹിസ്ബുള്ളക്ക് കനത്ത തിരിച്ചടി ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ഇസ്രയേൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല വീഡിയോകളും പങ്കുവെച്ച് ഹിസ്ബുള്ള ഇസ്രയേലിനെ വെല്ലുവിളിച്ചിരുന്നു അതായത് തങ്ങളുടെ തുരങ്ക ശക്തിയും സൈനിക ശക്തിയും ആയുധ ശക്തിയും ഒക്കെ കാണിച്ചുകൊണ്ട് ഇസ്രയേലിനെ അടിച്ചിരുത്താനാണ് ഹിസ്ബുള്ള നീക്കം നടത്തിയത് ഈ വീഡിയോ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഇസ്രയേൽ നിരവധി ആക്രമണങ്ങൾ ലബനന്റെ പല ഭാഗങ്ങളിലായി നടത്തിയിരുന്നു ഇപ്പോൾ പൂർണമായും ലബനനിലെ ഉൾപ്രദേശങ്ങളിലേക്കാണ് ഇസ്രയേൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് നഗരപ്രദേശങ്ങൾ വിട്ട് പ്രാന്തപ്രദേശങ്ങളിലാണ് ആക്രമണം ശക്തമാക്കുന്നത് ഇതിന് വ്യക്തമായ കാരണമുണ്ട് ലബനന്റെ ഉൾപ്രദേശങ്ങളിലാണ് ഹിസ്ബുള്ള തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്നത് ഈ പ്രദേശങ്ങളിലെ ടണലുകളിൽ നിന്നുകൊണ്ടാണ് ഇവർ ആക്രമണം ഇസ്രയേലിന് നേരെ നടത്തുന്നത് അതുകൊണ്ട് ഈ പ്രദേശങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ ഇപ്പോൾ അവിടങ്ങളിൽ തന്നെ ആക്രമണം നടത്തുന്നത് അതായത് ലെബനനിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളായ ടണലുകൾ തകർത്തെറിയുകയാണ് ഗാസയിൽ എന്ത് നീക്കമാണോ ഇസ്രയേൽ നടത്തിയത് അതുതന്നെയാണ് ഹിസ്ബുള്ളയ്ക്ക് നേരെയും പ്രയോഗിക്കുന്നത് ടണലുകളാണ് ഹിസ്ബുള്ളയുടെയും ശക്തി ഇവിടങ്ങളിലാണ് പല ആയുധങ്ങളും മാരകായുധങ്ങളും ഒളിപ്പിച്ചിരിക്കുന്നത് അവയെല്ലാം തകർത്തെറിഞ്ഞ് മുന്നേറാനാണ് ഇസ്രയേൽ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ കമാൻഡർമാരും ഹിസ്ബുള്ള തീവ്രവാദികളും ഉള്ള സ്ഥലങ്ങൾ തെരഞ്ഞുപിടിച്ചാണ് ആക്രമിക്കുന്നത് ലബനനിൽ ഇസ്രയേൽ കനത്ത നാശം വിതച്ചു തുടങ്ങിയതോടെ ഗൾഫ് മേഖല ഭീതിയുടെ മുനയിലാണ് എന്തും സംഭവിച്ചേക്കാം എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇസ്രയേലിനെതിരെ ഇറാന്റെ യുദ്ധഭീഷണി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഏത് സാഹചര്യവും നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയതായി കുവൈത്ത് അറിയിച്ചു രാജ്യത്തെ ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികൾ തമ്മിൽ ഏകോപനം ഉണ്ടാകുകയും കരുതൽ ഭക്ഷ്യ ശേഖരത്തിന്റെ സുരക്ഷ വരെ ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട് സ്വദേശി വിദേശികൾ ഉൾപ്പെടെ രാജ്യത്തെ ജനങ്ങൾക്ക് നിശ്ചിത നിശ്ചിതകാലത്തേക്ക് ഉപയോഗിക്കാൻ ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ നിലവിലുണ്ടെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് അടിസ്ഥാന സേവനങ്ങൾ ഉറപ്പാക്കൽ എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള സാമഗ്രികൾ ഉറപ്പുവരുത്തൽ ബിസിനസ് സംരംഭങ്ങൾ സേവനങ്ങൾ എന്നിവ സുഗമമായി നടത്തിപ്പിന് ആവശ്യമായ സാഹചര്യം ഒരുക്കൽ തുടങ്ങി എല്ലാവരുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ആവശ്യമായതെല്ലാം ഇതിനോടകം പൂർത്തിയാക്കി കഴിഞ്ഞുവെന്ന് കുവൈറ്റ് ഭരണകൂടം അറിയിച്ചു കഴിഞ്ഞ ദിവസം ചേർന്ന കുവൈറ്റ് മന്ത്രിസഭ മേഖലയിലെ ഏറ്റവും പുതിയ സാഹചര്യവും സംഭവ വികാസങ്ങളും ചർച്ച ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്തതിനു ശേഷമാണ് പുതിയ സ്ട്രാറ്റജി രൂപപ്പെടുത്തിയിരിക്കുന്നത് സൈനിക സുരക്ഷാ തലങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ സാഹചര്യങ്ങളും നേരിടാൻ മുൻകരുതലുകളും ഇതിനകം പൂർത്തിയാക്കിയിട്ടുണ്ട് സർക്കാർ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ തയ്യാറെടുപ്പുകൾ അടിസ്ഥാന സേവനങ്ങൾ ഭക്ഷണവും മരുന്നും ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ ലഭ്യത എന്നീ വിഷയങ്ങളിൽ മന്ത്രിസഭ തൃപ്തി രേഖപ്പെടുത്തി അതോടൊപ്പം മേഖലയിലെ സംഭവ വികാസങ്ങൾ അപ്പപ്പോൾ വിലയിരുത്തി വരികയാണെന്നും രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ സുരക്ഷയും നിരീക്ഷണവും ശക്തമാക്കിയിരിക്കുന്നതായും അധികൃതർ വ്യക്തമാക്കി സൗദിയും തങ്ങളുടെ അതിർത്തി പ്രദേശങ്ങൾ ശക്തമായ നിരീക്ഷണത്തിലും അതോടൊപ്പം തന്നെ സുരക്ഷിതവുമാക്കിയിരിക്കുകയാണ് സേനയെ കൂടുതൽ വിന്യസിച്ചിട്ടുണ്ട് ഗൾഫ് മേഖലകളിൽ ഇതോടെ ഭീതി ഉടലെടുത്തു കഴിഞ്ഞതിന് പിന്നാലെ തന്നെ രാജ്യങ്ങൾ തങ്ങളുടെ രാജ്യം സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് ഇതിനിടെ ആയിരത്തി ഇരുന്നൂറ് ഇസ്രയേലികളുടെ മരണത്തിനിടയാക്കിയ ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണം പ്രതിരോധിക്കാൻ സാധിക്കാത്തതിന്റെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്ത് ഇസ്രയേൽ മിലിറ്ററി വിഭാഗം തലവൻ മേജർ ജനറൽ അഹറോൺ ഹലിവ രംഗത്ത് തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിലാണ് അഹറോണിന്റെ പ്രസ്താവന ഹമാസ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യ പ്രഖ്യാപിച്ച ഇസ്രയേലി സൈന്യത്തിലെ ആദ്യ മുതിർന്ന ഉദ്യോഗസ്ഥനായ അഹറോൺ ഹമാസിന്റെ ആക്രമണം ചെറുക്കുന്നതിൽ താൻ പരാജയപ്പെട്ടുവെന്ന് ഏപ്രിലിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പിൻഗാമിയെ നിയമിക്കുന്നതുവരെ അദ്ദേഹം വീണ്ടും പദവിയിൽ തുടരുകയായിരുന്നു ഒക്ടോബർ ഏഴ് എന്ന ദിവസം എൻ്റെ മരണം വരെ എന്നെ പിന്തുടരും ആ കൈപ്പേറിയ ദിനം എൻ്റെ ഉപബോധ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും കാരണം അന്ന് എനിക്ക് എൻ്റെ ഉത്തരവാദിത്തത്തിന്റെ പവിത്രത ഉയർത്തിപ്പിടിക്കാൻ സാധിച്ചില്ല ഇൻ്റലിജൻസ് കോബ്സിൻ്റെ പരാജയം എൻ്റെയും പരാജയമാണ് അഹറോൺ ഹലീവ പ്രതികരിച്ചു ഇദ്ദേഹത്തിന് പുറമെ സായുധ സേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേവി ആഭ്യന്തര രഹസ്യാന്വേഷണ മേധാവി റോണൻ ബാർ എന്നിവരും ഇതിനു മുൻപ് ആക്രമണം തടയുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് രാജിവെച്ചിരുന്നു ഒക്ടോബർ ഏഴിന് പുലർച്ചെ തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇരുന്നൂറ്റി അൻപത് പേരെ ഹമാസ് ബന്ദിയാക്കിയെങ്കിലും നിരവധി പേർ ഇതിനോടകം മരണപ്പെട്ടിട്ടുണ്ട് ന്യൂസ് മലയാളി വാർത്ത ഇൻസാൾട്ട്